ഇന്ന് പുറത്തുവരുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നാണ് മുൻ കേന്ദ്രമന്ത്രിയും രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനുമായിരുന്ന ജിതിൻ പ്രസാദ കോൺഗ്രസ് വിട്ടു എന്ന വാർത്ത. കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നു, ബി ജെ പിയിൽ അംഗത്വം എടുത്തു എന്ന വാർത്ത. സ്വാഭാവികമായും കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഉപശാലകളെ ഞെട്ടിക്കുന്ന ഒരു തീരുമാനം തന്നെ ജിതിൻ പ്രസാദ എന്ന ഉത്തർപ്രദേശിൽ നിന്നുള്ള പ്രമുഖ നേതാവ് എടുത്തിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുമായും പ്രിയങ്ക ഗാന്ധിയുമായും അത്തരത്തിലുള്ള വളരെ അടുപ്പം സൂക്ഷിച്ചിരുന്ന ജിതിൻ പ്രസാദ കോൺഗ്രസ് വിടുന്നു എന്ന വാർത്ത അവിശ്വസനീയമായ വാർത്തയായി തന്നെയാണ് അത് കോൺഗ്രസ് കേന്ദ്രങ്ങൾ കാണുന്നത്. ഒരു വലിയ തിരിച്ചടി കോൺഗ്രസ്സിന് സംഭവിക്കുന്നു ജിതിൻ പ്രസാദ കോൺഗ്രസ് വിടുന്നതിലൂടെ എന്ന് വ്യക്തമായും പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും അടുത്ത വർഷം ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. ഉത്തർപ്രദേശ് പിടിച്ചെടുക്കുക എന്ന കോൺഗ്രസിൻ്റെ ലക്ഷ്യത്തിന് ഏൽക്കുന്നൊരു വലിയ പ്രഹരമാണ്, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിൽ ഒരു വലിയ വെല്ലുവിളി നിർത്തുകൊണ്ടാണ് അത്തരത്തിൽ ജിതിൻ പ്രസാദ കോൺഗ്രസ് ക്യാമ്പ് വിട്ടുപോകുന്നത്, കോൺഗ്രസ് എന്ന പാർട്ടി വിട്ടുപോകുന്നത് എന്ന് പറയേണ്ടി വരുന്നു. ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്കു ശേഷം കോൺഗ്രസ്സിന് ഏൽക്കുന്ന വലിയൊരു തിരിച്ചടി. ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസ് വിട്ടുപോയതിനു ശേഷം ഇത്രയും അത്രയും പ്രമുഖനായ മറ്റൊരു നേതാവ് കൂടി കോൺഗ്രസ്സിന് നഷ്ടപ്പെടുന്നു എന്നുള്ള വാർത്തയാണ്. നേരത്തെ തന്നെ ജിതിൻ പ്രസാദ അടക്കമുള്ള നേതാക്കൾ കോൺഗ്രസ്സിൽ ഒരു സമഗ്രമായ അഴിച്ചുപണി, സമൂലമായ അഴിച്ചുപണി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സോണിയാഗാന്ധിക്ക് കത്തയച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്ന് തന്നെ ജിതിൻ പ്രസാദയ്ക്ക് വലിയ എതിർശബ്ദങ്ങൾ കേൾക്കേണ്ടി വന്നിരുന്നു. അവിടെ ജിതിൻ പ്രസാദയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടൊരു പ്രമേയമൊക്കെ അവിടെ ഉത്തർപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ പ്രമേയം പാസാക്കപ്പെട്ടു എന്നൊക്കെയുള്ള വാർത്തകളും നേരത്തെ വന്നതാണ്. 2019 സമാനമായി ഇത്തരത്തിൽ ജിതിൻ പ്രസാദ പാർട്ടി വിടുന്നു എന്നുള്ള വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു പ്രിയങ്കാ ഗാന്ധിയുമായി ഒരു ചർച്ചയ്ക്ക് ശേഷമാണ് ആ സമയത്ത് കേട്ട വാർത്തകൾ. പ്രിയങ്കാ ഗാന്ധിയുമായി ഒരു ചർച്ച നടത്തുകയും അതിനുശേഷം പ്രിയങ്ക കോൺഗ്രസ്സിൽ തന്നെ ജിതിൻ തുടരേണ്ടതിൻ്റെ ആവശ്യകത അത്തരത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് ജിതിനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജിതിൻ പ്രസാദ തുടർന്നു, കോൺഗ്രസ്സിൽ തുടർന്നു എന്ന് തന്നെയാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത ജിതിൻ പ്രസാദ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിൻ്റെ സാന്നിധ്യത്തിൽ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഒരു 3 വർഷത്തിനപ്പുറം വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. അവിടെ രാജ്യത്ത് ഒരു ഭരണമാറ്റം തന്നെ ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അത്തരത്തിൽ വളരെയധികം അനുകൂല ഘടകങ്ങൾ, നമ്മൾ ഓരോ സംസ്ഥാനത്തിലും കൂടി കടന്നു പോകുമ്പോൾ തന്നെ വളരെയധികം അനുകൂല ഘടകങ്ങൾ അത്തരത്തിൽ ബി ജെ പി ഇതര പാർട്ടിക്ക്, ബി ജെ പി എൻ ഡി എ ഇതര മുന്നണിക്ക് ഈ 10 വർഷത്തെ ഇടവേളയ്ക്കു ശേഷം കേരള ഇന്ത്യയുടെ ഭരണസാരഥ്യത്തിലേക്ക് വരാനുള്ള അനുകൂല ഘടകങ്ങൾ ഒത്തിരി ഉണ്ടായിരിക്കുമ്പോഴും കോൺഗ്രസ്സിന് എന്താണ് സംഭവിക്കുന്നത് എന്ന ചോദ്യമാണ് വീണ്ടും വീണ്ടും ഉയരുന്നതും ഉന്നയിക്കപ്പെടേണ്ടി വരുന്നതും. രാഹുൽ ഗാന്ധിക്ക് കൃത്യമായും കോൺഗ്രസ്സിനെ നയിക്കാൻ കഴിയുന്നുണ്ടോ? കോൺഗ്രസ്സിന് ഒരു ലക്ഷ്യബോധവും ദിശാബോധവും നൽകി മറ്റ് ഘടകകക്ഷികൾക്ക് ഒരു ആത്മവിശ്വാസം നൽകി അങ്ങനെ ഒരു ബി ജെ പി ഇതര മുന്നണിയുടെ നെടുനായകത്വം വഹിക്കാൻ ആ തരത്തിൽ ഒരു നേതൃത്വം കോൺഗ്രസ്സിന് ഇല്ലാതെ പോകുന്നു എന്നത് ഏറ്റവും നിരാശാജനകമായി പറയേണ്ടി വരുന്നൊരു കാര്യമാണ്. കാരണം അത് ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ടി വരുന്നത് അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയായിരിക്കാം. അല്ലെങ്കിൽ കോൺഗ്രസ് അനുദിനം കോൺഗ്രസ് ശോഷിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് ഒരു ഡിക്ലൈനിങ് ഇറയെ അഭിമുഖീകരിക്കുന്നു. അത്തരത്തിൽ ഒരു പതനത്തിൻ്റെ കാലഘട്ടത്തെ, അല്ലെങ്കിൽ പതനത്തിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു കോൺഗ്രസ് എന്നുള്ള തിരിച്ചറിവ് കൊണ്ടായിരിക്കണം ജ്യോതിരാദിത്യ സിന്ധ്യയോ അല്ലെങ്കിൽ ഇപ്പോൾ ജിതിൻ പ്രസാദയോ ഒക്കെ വിട്ടുപോകുന്നത് എന്നും പറയേണ്ടിയിരിക്കുന്നു. 47-കാരനായ ജിതിൻ പ്രസാദ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് വിട്ടുപോകുന്നത്, സ്വാഭാവികമായും കോൺഗ്രസ്സിൽ നിന്ന് വിട്ടുപോകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ദേശീയ മാധ്യമങ്ങളടക്കം വലിയ വാർത്താ പ്രാധാന്യത്തോടെയാണ് ഈ വാർത്ത കൈകാര്യം ചെയ്യുന്നത്. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തൻ എന്ന നിലയിൽ തന്നെയാണ് ജിതിൻ പ്രസാദ അറിയപ്പെടുന്നത്. അങ്ങനെ രാഹുൽ ബ്രിഗേഡിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന യുവ നേതാവ് കോൺഗ്രസ് വിട്ടുപോകുമ്പോൾ സ്വാഭാവികമായും ഉയരുന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് മറുപടി പറയേണ്ടി വരികയും ചെയ്യും. ഇവിടെ കൃത്യമായും രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിന് ഒരു കൃത്യമായ ദിശാബോധം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് വരുന്ന വർഷങ്ങളിൽ, ഇനി ഈ 3 വർഷം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുൻപല്ലല്ലോ അത്തരത്തിലൊരു മുന്നണി സംവിധാനമോ അല്ലെങ്കിൽ അത്തരത്തിൽ ബി ജെ പിക്കോ എൻ ഡി എക്കോ ബദലായുള്ള ഒരു രാഷ്ട്രീയ സംവിധാനം അതിന് കരുത്ത് പകർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ വരും നാളുകളിലും കഴിഞ്ഞില്ലെങ്കിൽ വരാനിരിക്കുന്ന നാളുകൾ കോൺഗ്രസിനെ സംബന്ധിച്ച്, അത് കോൺഗ്രസിനെ സംബന്ധിച്ചു മാത്രമല്ല മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ ഒരു വലിയ വിഭാഗം ജനങ്ങളെ സംബന്ധിച്ചും വലിയ നിരാശയുടെ നാളുകളാണോ വരാനിരിക്കുന്നത് എന്ന് തന്നെയാണ് സംശയിക്കേണ്ടി വരുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമായി മാറുകയാണ് ജിതിൻ പ്രസാദ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരുന്നു എന്ന ഈ വാർത്ത. ഈ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെ അതിജീവിക്കും, അല്ലെങ്കിൽ അതിനെങ്ങനെ മറുപടി പറയും, എന്തുകൊണ്ട് ഇത്തരത്തിൽ പ്രമുഖ നേതാക്കൾ കോൺഗ്രസ് വിട്ടുപോകുന്നു എന്നതിന് കോൺഗ്രസ് എങ്ങനെ മറുപടി പറയും എന്നറിയാൻ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ.